ഹായ്, അടൂർ വിനിയാടിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് റോളുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാത്തവരായിട്ട്, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്താത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല. ഇന്നത്തെ പ്രത്യേക ലോക സാഹചര്യത്തിൽ നഷ്ടമെന്നുള്ള വാക്കിനോട് ഏറെക്കുറെ എല്ലാവർക്കും താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ഒക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനി കോവിഡ് വരുമോ എന്ന ഭീതി മൂലം ജീവനം തന്നെ നഷ്ടപ്പെടുത്തിയവരെക്കുറിച്ച് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വായിക്കുകയുണ്ടായി. എല്ലാ നഷ്ടങ്ങളുടെ പിറകിലും തിന്മ മാത്രമാണോ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വില പിടിച്ച വസ്തുക്കൾ, അമൂല്യമെന്ന് നാം കരുതുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പിന്നിലൊരു നന്മ വരും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഇവിടെ ഇതാ ഒരാൾ, പഴയ നിയമത്തിൽ നിന്നും ഒരാൾ, അതിധനികനായ ഒരു അപ്പൻ്റെ മകൻ തൻ്റെ അപ്പൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരു ഭാഗം. 1 ശമൂവേലിൻ്റെ പുസ്തകം 9 ആം അധ്യായം അതിൻ്റെ 1 ആം വാക്യത്തിൽ പറയുന്നു, ബെന്യാമിൻ ഗോത്രത്തിൽ കീഷ് എന്ന പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. കീഷിന് ഷൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. 9, 10, 11 അധ്യായങ്ങൾ നിങ്ങൾ പിന്നീട് സാവകാശമായിട്ട് വായിച്ചാലും കീഷിൻ്റെ കഴുതകളെ കാണാതെ പോയതിന് ശേഷം അദ്ദേഹം തൻ്റെ മകനോട് പറയുകയാണ്, ഒരു ഭൃത്തിനെയും കൂടെ കൂട്ടിച്ചെന്ന് നിങ്ങൾ ആ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിക്കുക എന്ന്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഒരുവൻ്റെ സമ്പത്തിനെ നിശ്ചയിക്കുന്ന ഒരു ഘടകങ്ങളായിരുന്നു ആടുമാടുകളൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് അത് വളരെ വിലയേറിയതായതുകൊണ്ട് ഒരു ഭൃത്തിനെയും കൂടെ കൂട്ടി കീഷ് തൻ്റെ മകനെ തൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ ഒരുപാട് ദേശത്ത് ഈ കഴുതകളെ അന്വേഷിച്ച് നടക്കുന്നതായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ദേശങ്ങൾ, അതായത് എഫ്രയീം മലനാട്, ശാലിശ ദേശം, ഷാലീം ദേശം, ബെന്യാമിൻ ദേശം, സൂഫ് ദേശം, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൂടെ, ഒരുപാട് സ്ഥലങ്ങളിലൂടെ അവർ അലഞ്ഞു നടന്ന അവസാനം ഈ സൂഫ് ദേശത്തെത്തിയപ്പോൾ ഷൗല് ഭൃത്തിനോട് പറയുകയാണ്, നമുക്ക് മടങ്ങിപ്പോകാം, ഇനി അപ്പൻ നമ്മെക്കുറിച്ച് വിചാരപ്പെടാൻ തുടങ്ങും, നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ചുള്ള വിചാരം പോയിട്ട് നമ്മളെവിടെയെന്ന് വിഷമിക്കാൻ തുടങ്ങും, അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം എന്ന് പറയുന്നു. അപ്പോൾ ആ ഭൃത്യൻ പറയുകയാണ്, ഈ നാട്ടിലൊരു ദൈവപുരുഷനുണ്ട്, നമുക്ക് അവനോട് ആലോചന ചോദിക്കാം, ഒരു പക്ഷേ അവന് നമുക്ക് വഴി പറഞ്ഞു തരാൻ കഴിഞ്ഞേക്കും എന്നുള്ള ഭൃത്യൻ്റെ നിർദ്ദേശത്തിന് ഷൗൽ ചെവി കൊടുക്കുകയാണ്. അപ്പം ആ ദൈവപുരുഷന് കൊടുക്കാനായിട്ട് ഭൃത്യൻ്റെ കയ്യിൽ ഒരു 1/4 ശെക്കൽ വെള്ളി ഉണ്ടായിരുന്നു. ആ വെള്ളിയും എടുത്തുകൊണ്ട് ഷൗലും ഭൃത്യനും കൂടി ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. അവനോട് നമുക്ക് ആലോചന ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അതായത് ഷൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ദൈവപുരുഷനായ ഇദ്ദേഹത്തിന്, അതായത് ശമുവേലിന്, ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് വെളിപ്പെടുത്തി കൊടുത്തതെന്നല്ലേ, നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരന് ഒരാളെ ഞാൻ എൻ്റെ അടുക്കലയക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അപ്പോൾ ദൈവം അവന് ആദ്യമേ ആ ഒരു വെളിപ്പാട് കൊടുത്തിരുന്നു. അപ്പോൾ ഷൗലും ഭൃത്യനും ദൈവപുരുഷനെ അന്വേഷിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഇടപെടുകയാണ്. ശമുവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരളി ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ശൗൽ ചോദിക്കുകയാണ്, ദൈവപുരുഷൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ ചോദിക്കുന്നു. ശൗൽ പറയുന്നത്, അത് ഞാൻ തന്നെയാണ്, വരിക, നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ വേറൊരു കാര്യം ശമുവേൽ ശൗലിനോട് പറയുന്നത്, എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിൻ്റെ മേലും നിൻ്റെ സർവ്വപിതൃഭവനത്തിൽ മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ദൈവപുരുഷൻ എന്തിനാണ് തനിക്ക് മഹിമ, അല്ലെങ്കിൽ ഇത്ര വലിയ നല്ല വാക്കുകൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ശൗൽ ഒരു പക്ഷേ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അന്നേ ദിവസം അന്ന് രാത്രി തങ്ങളോടുകൂടെ അത്താഴം, ഒരു വിരുന്നിൽ പങ്കെടുക്കണമെന്ന് ഈ
ദൈവപുരുഷൻ അവരോട് പറയുകയും വിരുന്നിൽ അവർക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവരോടുകൂടെ അവർ വിരുന്ന് കഴിക്കുകയും അധികാലത്ത് ശമുവേൽ ഇവരെ യാത്രയാക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് ദൈവപുരുഷൻ പറയുന്നത്, എൻ്റെ ഭൃത്തിനോട് മുമ്പോട്ട് കുറച്ച് ദൂരം നടക്കാൻ പറയുക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശമുവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അന്നേ ദിവസം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും ഇതിനൊക്കെ എതിർപ്പെടും, അവർ കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ 3 പേർ ബഥേലിൽ പോകുന്നവരായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നവരായിട്ട് നീ കാണും. അതുപോലെ ദൈവഗിരിയിലെത്തുമ്പോൾ ഒരുപാട് പേർ പട്ടണത്തിൽ പൂജാഗിരിയിൽ ഇറങ്ങി വരുന്ന പ്രവാചക ഗണത്തെ കാണും, അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, നീയും അവരോട് ചേർന്ന് പ്രവചിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിനക്ക് സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് വേണമെന്ന് നീ ആലോചിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശമുവേലിൽ നിന്ന് കേട്ടതിന് ശേഷം ശൗലിന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുത്തു എന്നാണ് പറയുന്നത്, 9-ാം അധ്യായം. ഇങ്ങനെ അവൻ ശമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവും ശക്തിയോടെ ശൗലിന്മേൽ ഇറങ്ങി വരികയും ശമുവേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശൗലിന് സംഭവിക്കുകയും ചെയ്തു. പിന്നീട് 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ശമുവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചു കൂട്ടിയിട്ട് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ചീട്ടിടുകയാണ്, ഇസ്രായേൽ ഗോത്രങ്ങൾക്കൊക്കെയും ചീട്ടിടുക ആയിരുന്നു. അതിനുശേഷം ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീഴുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് കുടുംബം കുടുംബമായി നിർത്തി അവസാനം ചീട്ട് കീഷിൻ്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അങ്ങനെ 24-ാം വാക്യത്തിൽ സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞ് ജനമെല്ലാം രാജാവേ രാജാവേ ജയ ജയ എന്ന് ആർക്കുന്നത് നമ്മൾ കാണുന്നു. 11-ാം അധ്യായത്തിൽ അവൻ്റെ രാജ്യത്വം അവർ സ്ഥിരപ്പെടുത്തുകയാണ്, ഗിൽഗാലിൽ ചെന്നിട്ട് രാജ്യത്വം പുതുക്കുക. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാന യാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രയേലിലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അപ്പോൾ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ചുള്ള ശൗലിൻ്റെ യാത്ര അവസാനിക്കുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ സിംഹാസനത്തിലാണ്. അപ്പോൾ ദൈവപുരുഷൻ്റെ അടുക്കൽ എത്താനായിട്ട് ഒരു നിമിത്തം മാത്രമായിരുന്നു കഴുതകളെ നഷ്ടപ്പെട്ടു പോയത്. ആ കഴുതകളെയും പിന്നീട് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് ദേശങ്ങളിലൂടെ അവർ യാത്ര ചെയ്ത് ദൈവപുരുഷൻ താമസിക്കുന്ന ആ ഇടത്ത് അവരെത്തിച്ചേർന്നു. അവിടെ വെച്ച് ദൈവപുരുഷൻ തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നടത്താനായിട്ട് വന്ന ചില നഷ്ടങ്ങൾ മാത്രമായിരുന്നു അത്. നമുക്കും വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ നമ്മളുടെ പദ്ധതിയിലോ പ്ലാനിലോ ഇല്ലാതെ സംഭവിക്കുന്നു. നമ്മൾ അവിചാരിതമായി തീർത്തും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരുപക്ഷെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിലൊരു ദൈവിക നന്മ നമ്മെ കാത്തിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതൊക്കെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ഇരുന്നാൽ അത് നമുക്ക് ദോഷമായി തീരുന്നത് കൊണ്ട് ദൈവം അതിനെ നമുക്ക് തരണ്ട എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ചിന്തകളെ പകരാം. ദൈവത്തിൻ്റെ ഹിതം പോലെ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുമാറാകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ഹൃദയത്തോട് ശക്തമായി ഇടപെടുമ്പോൾ അവന് പുതിയൊരു ഹൃദയം ലഭിച്ചതുപോലെ നമ്മുടെ നഷ്ടങ്ങളിൽ നമ്മൾ വിചാരിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള നിരാശകളിലും കോട്ടങ്ങളിലും ഒക്കെ ദൈവമേ അങ്ങയുടെ ആത്മാവ് ശക്തമായിട്ട് എൻ്റെ ആത്മാവോട് എൻ്റെ ഹൃദയത്തോട് ഇടപെടുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വഴികളും പുതിയ ജീവിതങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു തരേണ്ടതെന്ന് ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ കർത്താവേ, ഞങ്ങൾ ഒരു സമയം പിതാവേ ഒരുമിച്ച് നിൻ്റെ സന്നദ്ധ ഞങ്ങൾ കടന്നു വരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും നിരാശകളും കോട്ടങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളൊട്ടും വിചാരിച്ചിരിക്കാതെ കർത്താവേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പിതാവേ അതിനെയൊക്കെ നേട്ടങ്ങളാക്കി മാറ്റി തീർക്കുവാൻ കഴിവുള്ള ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിന്ന് ഒരുമിച്ച് വരുന്നിരുന്നത്. ഞങ്ങളുടെ നഷ്ടങ്ങളെ ഞങ്ങളുടെ നിരാശകളെയൊക്കെ ഞങ്ങളുടെ വേദനകളെയൊക്കെ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനെയൊക്കെ നേട്ടമാക്കാൻ കഴിവുള്ള ഒരു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവിടുന്ന് പുതിയ വഴികളും പുതിയ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ ഈ സമയം ജീവിതത്തിൽ ജീവനം തന്നെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുന്ന വിഷമിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞുപോയി ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന അനേകർ ഉണ്ടല്ലോ കർത്താവെ. അവരിൽ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുവെങ്കിൽ
പിതാവേ, അവിടുന്ന് അവിടുത്തെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ശക്തമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ അവിടുന്ന് പുതുക്കണമേ. അവർ വിചാരിച്ചിട്ടില്ലാത്ത നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. പുതുവഴികളെ തുറക്കണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കർത്താവേ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി നന്ദി അപ്പാ. താങ്ക് യു ലോർഡ്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ചനാവുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. താങ്ക് യു ആൾ. ഗോഡ് ബ്ലെസ് യു.